ഈ ചർച്ചയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷ ലോകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പരിധിവരെ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു നിരാശ ഇവിടെ പ്രകടമാണ്. കാരണം ഒന്ന്, ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വേൾഡ് പബ്ലിക് ഒപ്പീനിയൻ എഗൻസ്റ്റായി വന്നു. യൂറോപ്യൻ യൂണിയൻ്റെയും നാറ്റോയുടെയും മറ്റ് ലോക സമൂഹത്തിൻ്റെ പൊതുവെ ഉണ്ടായ ഉപരോധങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി, ഒരു ജനകീയമായ പരിവേഷത്തിൽ സെലൻസ്കി പ്രതിരോധിക്കുകയായിരുന്നു. അപ്പം വളരെ എളുപ്പത്തിന് ഉക്രൈനെ കീഴടക്കാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ ഒരു ഭരണം മാറ്റം ത്തിന് സാധ്യമാകും എന്നുള്ള കാഴ്ചപ്പാടിലൂടെ, ഒരുപക്ഷെ റഷ്യയുടെ ജോർജിയയിലും ഒക്കെ നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ പിന്തുടർച്ച എന്നുള്ള തരത്തിലായിരിക്കണം അങ്ങനെ കണ്ടത്. പക്ഷേ ഇത് ഇപ്പോഴങ്ങനെയല്ല മാറിയിരിക്കുന്നത്. രണ്ട് കാരണങ്ങളാണ് ഈ നിരാശയെന്ന് ഞാൻ പറയാൻ കാരണം. ഒന്ന്, ഈ ചർച്ച ഏകപക്ഷീയമായി റഷ്യ പ്രഖ്യാപിച്ച ചർച്ച, ആ ചർച്ചയിൽ പങ്കെടുത്ത ഡെലിഗേഷൻ്റെ നമ്മൾ ഒന്ന് മീഡിയേറ്ററായിട്ടൊരു പ്രധാനമായൊരു ഏതെങ്കിലും ഒരു രാജ്യമോ ഒരു ശക്തിയോ ഇല്ല, ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. മറ്റൊന്ന്, അദ്ദേഹം ഇന്ന് ന്യൂക്ലിയർ ആംസ് എന്നെ തയ്യാറായി നിൽക്കാനായിട്ട് പറയുകയുണ്ടായി. അതൊരു പരിധിവരെ റഷ്യയെ പോലുള്ളൊരു രാജ്യം, കാരണം ലോകത്തിലേറ്റവും കൂടുതൽ ആണവ ശക്തി കൈവശം വെച്ചിരിക്കുന്നൊരു രാജ്യം, ഇതുപോലെ ഒരു ചെറിയ രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ന്യൂക്ലിയർ ഫോഴ്സസിനോട് തയ്യാറായി നിൽക്കാൻ പറയുക എന്ന് പറയുന്നത്, അദ്ദേഹം എന്തായാലും ന്യൂക്ലിയർ ആംസ് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതിനുള്ള സാധ്യതയുമില്ല. പക്ഷേ എന്നാൽ തന്നെ ഒരു നിരാശ അതിൻ്റെ പുറകിലുണ്ട്. മറ്റൊന്ന്, ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഉക്രൈനിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാണ്ട് 21 വർഷത്തെ ഉക്രൈൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും അവർ ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2006 ഓറഞ്ച് റെവല്യൂഷനാണെങ്കിലും, അതിനുശേഷം 2013 വന്നിട്ടുള്ള യൂറോമേഡൻ മൂവ്മെൻറ്റ്, അതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന റഷ്യൻ അനുകൂല പ്രസിഡൻറ്റിന് പുറത്തു പോകേണ്ടി വന്നതും, അപ്പം പുതിയ രാഷ്ട്രീയ മാറ്റം, സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയനിലേക്ക് അല്ലെങ്കിൽ നാറ്റോയിലൊക്കെ അംഗമാകണമെന്നുള്ള ആ ആവശ്യത്തിന് കൂടുതൽ ജനകീയമായ ഒരു പിന്തുണ നേടുന്ന ഒരു സാഹചര്യം. അപ്പം അത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പം രണ്ടാമത്, ഒരു റഷ്യയുടെ പഴയ റഷ്യൻ റിപ്പബ്ലിക്കുകളിൽ താരതമ്യേന ഏറ്റവും കൂടുതൽ ജനാധിപത്യ ബോധവും ജനാധിപത്യ പരമായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന ഒരു റിപ്പബ്ലിക്കാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മറ്റ് റഷ്യൻ റിപ്പബ്ലിക്കുകൾ, നമുക്കറിയാം 14 മറ്റ് റഷ്യൻ റിപ്പബ്ലിക്കുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ജനാധിപത്യ ബോധം കൂടുതലുള്ള ഒരു ജനസമൂഹമാണ്. കാരണം റഷ്യയിൽ നിന്ന് അവർക്ക് മോചനം നേടണമെന്നുള്ള അവരുടെ അഭിവാഞ്ച അത് ഇതിൽ പ്രകടമാണ്. അപ്പോൾ ഇത് ഒരു ജനകീയ സ്വഭാവത്തിൽ, അപ്പം ജനങ്ങൾ, ഇപ്പം നമ്മൾ സാധാരണഗതിയിലൊരു യുദ്ധമെന്ന് പറയുമ്പോൾ ആംഡ് ഫോഴ്സസ്സാണ് മുന്നിൽ വരിക. ഇവിടെ റഷ്യയ്ക്ക് പറ്റിയത് ഇന്ന് ഉക്രൈൻ ജനത മുന്നിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സേനയോടൊപ്പം ജനങ്ങൾ മുന്നിൽ വന്നതുകൊണ്ടാണ് നമ്മളെല്ലാ പേരും പ്രതീക്ഷിച്ച, ലോകമാധ്യമങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ റഷ്യയ്ക്ക് അത് ഈ ഒരു പട്ടണത്തെയും പൂർണ്ണമായി അധീനതയിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ഡോൺബാസ് റിപ്പബ്ലിക്കുകളെന്ന് പറയുന്ന രണ്ട് റിപ്പബ്ലിക്കുകളെ സ്വതന്ത്ര രാജ്യമാക്കി, അതിനകത്ത് രണ്ട് റിപ്പബ്ലിക്കുകളെ സ്വതന്ത്ര രാജ്യമാക്കി റഷ്യ പ്രഖ്യാപിച്ച് അംഗീകരിച്ചു. അവിടെയാണ് ഏറ്റവും കൂടുതൽ സംഘർഷം നടക്കുന്നത്. അപ്പം റഷ്യയുടെ ഔദ്യോഗിക മീഡിയ, ഇപ്പോൾ റഷ്യ ടുഡേ പോലെയുള്ള മാധ്യമങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഉക്രൈൻ സേന ഈ രണ്ട് റിപ്പബ്ലിക്കുകളിൽ, അതായത് അവിടുത്തെ ഒരു പരിധിവരെ ന്യൂനപക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റഷ്യൻ അനുകൂല എത്തനിക് മൈനോറിറ്റി എന്ന് പറയാൻ കഴിയുന്ന വിഭാഗങ്ങൾ, അപ്പോൾ അവരോട് കാണിക്കുന്ന മനുഷ്യാവകാശ ലംഘനം കഴിഞ്ഞ 8 2014 മുതൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് വളരെ അധികം വിവരണങ്ങളാണ് റഷ്യ ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. അപ്പോൾ ലോക സമൂഹം ആ മനുഷ്യാവകാശ ലംഘനത്തെ കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ആ ജനതയുടെ മോചനം അവരുടെ മനുഷ്യാവകാശ സംരക്ഷണമാണ് റഷ്യ മുന്നിൽ വയ്ക്കുന്നതായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് വളരെ അവരുടെ പല ചർച്ചകൾ കാണുമ്പോഴും കണ്ടത് ആ തരത്തിൽ ഉക്രൈനിൻ്റെ ആഭ്യന്തര വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് റഷ്യ മുന്നേറുന്നത്. ഒരുപക്ഷെ ലോക സമൂഹത്തിലും റഷ്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ, ഇപ്പോൾ ഒരു പരസ്യമായിട്ട് റഷ്യയെ പിന്തുണയ്ക്കുന്നത് ചൈന മാത്രമാണുള്ളത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരായി വോട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ സമീപനം റഷ്യയോട് അനുകൂലമല്ല, ഇത് ചർച്ചയിലൂടെ സമാധാന മാർഗത്തിലൂടെ പരിഹരിക്കണം എന്നുള്ള ശക്തമായ ഒരു നിർദ്ദേശം തന്നെയാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നിർദ്ദേശത്തോടെ ഇപ്പോൾ 9 പിന്തുണയുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ സെഷൻ, അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ
ജനറൽ അസംബ്ലിയുടെ സ്പെഷ്യൽ സെഷനിൽ അപ്പോൾ യുണൈറ്റിംഗ് ഫോർ പീസ് റെസൊല്യൂഷൻ എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് റഷ്യക്കെതിരായ ഒരു പ്രമേയം കൊണ്ടുവരാൻ കഴിയും. മൂന്നിൽ രണ്ട് അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ജനറൽ അസംബ്ലിക്ക്, അപ്പോൾ അവിടെ വീറ്റോ അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ പവറുള്ള രാജ്യങ്ങൾക്ക് കിട്ടുന്ന മേൽക്കോയ്മ ജനറൽ അസംബ്ലിയിൽ ഉണ്ടാകണമെന്നില്ല. അപ്പം ഈ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം ലോക സമൂഹം എവിടെ നിൽക്കുന്നു എന്ന് ജനറൽ അസംബ്ലിയുടെ വോട്ടെടുപ്പിന് ശേഷം നമുക്ക് വ്യക്തമായ ഒരു ഒരു പിക്ചർ കിട്ടും.